നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ ഇതേപോലൊരു കയ്യബദ്ധം? ഒരു പണി വാളിപ്പോയൊരു കേക്കാണ് അതേ എൻ്റെ മുന്നിലിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ ഉൾഭാഗം ടേസ്റ്റ് ആയിരുന്നുണ്ടോ, കഴിക്കാൻ ടേസ്റ്റ് ആയിരുന്നു. ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിരുന്നു. അടിഭാഗവും കരിഞ്ഞു പോയി, സൈഡും ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോയി. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പണി പറ്റിയതെന്ന് കാണിച്ചു തരാം. 4 മുട്ടയുടെ വെള്ള എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. നമ്മൾ നോർമലി വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്തു. ഇവിടുത്തെ തന്നെ ആദ്യം എന്താ തെറ്റിപ്പോയി, കാരണം ഞാൻ മുട്ടയുടെ മഞ്ഞ ചേർക്കാൻ മറന്നുപോയി. ഞാൻ ഇത് നന്നായിട്ട് പതപ്പിച്ചിട്ട് ചേർക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിപ്പോയി. അങ്ങനെ മുട്ടയുടെ മഞ്ഞ ചേർത്തില്ല, വെള്ളം മാത്രം ഞാൻ നന്നായിട്ട് പതപ്പിച്ചെടുത്തു. ബീറ്റർ ഇല്ല, അപ്പം ഞാൻ ജസ്റ്റ് വിസ്ക് വെച്ചിട്ട് തന്നെയാണ് പതപ്പിച്ചെടുത്തത്. അതിലേക്ക് 2 കപ്പ് അളവിലെ പഞ്ചസാര ചേർക്കുക. ഇത് മെഷറിംഗ് കപ്പ് ഉണ്ട്, ആ മെഷറിംഗ് കപ്പിൽ അളന്നിട്ട് 2 കപ്പ് ചേർക്കുക. ഞാൻ ഇത് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തതാണ്, ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരുന്നു മാത്രം. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് വീണ്ടും നന്നായിട്ടതിനൊന്ന് യോജിപ്പിച്ചെടുക്കുക. പിന്നെ ഞാൻ പഞ്ചസാര പൊടിച്ചിട്ടില്ല, പഞ്ചസാര പൊടിക്കാതെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ യൂസ് ചെയ്യുന്ന പാത്രം ഒന്ന് മാറ്റിയായിരുന്നു. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി. അത് വേറൊന്നുമല്ല, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചിട്ട് ശരിക്കും ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ എന്നാൽ ഫുള്ള് പഞ്ചസാരയും ഒന്ന് ഇതാകണം എന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. 2 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ വാനില എസൻസ്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മെഷറിംഗ് കപ്പ്, 2 കപ്പിൽ നമുക്ക് മൈദ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ തരി അവസാനം വരുന്ന നമുക്ക് അതിൻ്റെ അതിനടുത്ത് മാറ്റിയേക്കാം. അതിനുശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1 പിഞ്ച് ഉപ്പും ചേർക്കാം. എൻ്റെ വീഡിയോയിൽ ഉപ്പ് ചേർക്കുന്നത് മിസ്സായിപ്പോയി, അപ്പോൾ ഞാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബാറ്ററി നല്ല ഒരു കട്ടിയുള്ള ബാറ്ററി ആയിരിക്കും, പേടിക്കണ്ട. ആ ചൂട് നേരൊരു ചൂട് ഉള്ളത് കൊണ്ട് തന്നെ അത് പതുക്കെ നമുക്കൊന്ന് ഒന്ന് അയഞ്ഞു കിട്ടും. അപ്പം വളരെ സ്ലോലി നമുക്ക് ഈ ബാറ്ററി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ എനിക്ക് പറ്റിയതുപോലെയുള്ള ഈ കയ്യബദ്ധം? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ, വായിക്കാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തിക്ക് ബാറ്ററിലേക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടത് 1 കപ്പ് പാലും 200 ഗ്രാം ബട്ടറും കൂടി ഒരു പാത്രത്തിൽ നമ്മൾ ചൂടാക്കിയെടുക്കുക. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കിട്ടണം. ഇനി പാല് തിളച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഈ ഒരു മിക്സും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതേ നല്ല ഒരു സോഫ്റ്റായിട്ടുള്ള ബാറ്ററി കിട്ടി. കട്ടെന്നില്ലാതെ ആയിരിക്കണം എടുക്കേണ്ടത്. അതെ, ഇതേപോലെ അത്യാവശ്യം നല്ലൊരു ലൂസ് ബാറ്ററി തന്നെ കിട്ടും. പിന്നെ നമ്മുടെ പഞ്ചസാരയൊക്കെ അലിയാത്ത പഞ്ചസാരയൊക്കെ പതിയെ ഇത് ഈ ഒരു ചൂട് പാലും കൂടി ചേരുമ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും. നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ എടുത്തിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല, അപ്പോൾ ബട്ടർ പേപ്പർ ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. അപ്പോൾ അടുക്കി പിടിക്കാതെയൊക്കെ മാക്സിമം നമുക്ക് ഒഴിവായി കിട്ടും. എനിക്ക് ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇത് മാത്രം, ബട്ടർ മാത്രം ഒന്ന് എല്ലാ സൈഡുകളിലും നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കേക്കിൻ്റെ ബാറ്ററി നമുക്കിതിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി ബേക്കിംഗ് ട്രേ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എയർ ബബിൾസൊക്കെ പോകും. അപ്പം കേക്ക് ബേക്ക് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയ വലിയ ഹോൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. ഞാൻ ഇനി ഓവനില്ല, ഓവനില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഞാൻ എൻ്റെ ഈ കേക്ക് ട്രേ എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെയും ഒരബദ്ധം പറ്റി, ട്രേയുടെ അടിയിൽ റിങ്ങിടാൻ ഞാൻ മറന്നുപോയി. കുറച്ച് നേരങ്ങൾക്ക് ശേഷമാണ് ഞാൻ അത് ചെയ്തത്. ഇപ്പോൾ വീഡിയോയിൽ അതില്ല, ഇത് ഞാൻ ആദ്യം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ 25 മിനിറ്റാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ വെക്കാം. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഞാൻ
എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം 5 മിനിറ്റ് ഞാൻ ഈ ഒരു നോൺ സ്റ്റിക്ക് പാൻ പ്രീ ഹീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ഇതെടുത്ത് ഈ ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചു. പക്ഷേ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ 25 മിനിറ്റിന് ശേഷം ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് പഴയ അവസ്ഥയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് വീണ്ടും എനിക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒരു 3/4 മണിക്കൂർ വീണ്ടും ഞാൻ ഈ കേക്കിനെ ബേക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പറ്റിയതേ ഈ ഒരു അവസ്ഥയായിരുന്നു. കേക്കിൻ്റെ അരികും അടിഭാഗവും വളരെയധികം നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ടിരുന്നേച്ചു. എന്നാൽ നടുമാകം ഒരു ഇത്തിരി ഒരു സോഫ്റ്റ്നെസ് കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് അങ്ങോട്ട് ബേക്ക് ആവാതെ ചെറിയൊരു ഒരു നനവോടുകൂടിയ ഒരവസ്ഥയായിരുന്നു ഇതിൻ്റെ നടുക്ക്. അരികും മുഴുവനും മുരിഞ്ഞിട്ടും. അപ്പോൾ ഞാൻ കുറേ ശ്രമിച്ച് നോക്കി, കത്തിക്കൊക്കെ വെച്ച് കുത്തിയിട്ടാണ് ഞാൻ ഈ കേക്കിനെ ഞാനൊന്ന് പുറത്താക്കി എടുത്തത്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറേ അബദ്ധമൊക്കെ കാണിച്ചെങ്കിൽ പോലും സംഭവം കഴിച്ച് നോക്കാൻ അടിപൊളിയായിരുന്നു. അരിക ഭാഗം ഒരു ക്രിസ്പിനെസ് കൂടുതലായിരുന്നു എന്ന് മാത്രം. പക്ഷേ കേക്കിന് ടേസ്റ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, സോഫ്റ്റ്നെസ്സിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് മോശം അഭിപ്രായമൊന്നും പറഞ്ഞില്ല, ഈ അരിക് മുരിഞ്ഞു പോയി എന്നല്ലാതെ. അപ്പോൾ ഇതേപോലെ പറ്റിയ കേക്കുകളുണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇനി ഇതിനകത്ത് എനിക്ക് വന്ന പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നവരും എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് പറയുക. ഇതേ കേക്ക് കണ്ടോ, കേക്കിന് നടുഭാഗം പോകുന്നില്ല, ബാക്കി ഭാഗം വിട്ടു പോകുന്നെങ്കിലും നടുഭാഗം അവിടെ ഒട്ടിപ്പിടിച്ചിരുന്നേച്ചു. പിന്നെ ഞാൻ കത്തിക്കൊക്കെ കുത്തിയെടുത്തിട്ടാണ് ഞാൻ അതിനെ താഴത്തോട്ട് ഇറക്കിയത്. എങ്കിൽ പോലും സാധനം കഴിച്ചു നോക്കാൻ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.